ചുവട്ടിൽ കിടക്കുന്ന പൂവായിട്ടാണ് നമുക്ക് നല്ല സാമ്യമുണ്ട്. സാമ്യമുണ്ട്. പക്ഷെ അതിനെ വ്യത്യാസം എന്താ? വ്യത്യാസം ഇത് കൊലയിൽ എല്ലാം മുറുക്കും പോകുന്നുണ്ട്. വേറെ എപ്പോഴും എന്നോട് പലരും ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, വയനാട്ടിൽ ഇടുക്കിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അല്ല, ഞാൻ മൂവാറ്റുപുഴയിലേക്ക് എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊടുത്ത് അവരിന്നലെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു, അവിടെ പൂത്തു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് റെഡ് ജേഡ് വൈന് കാണിച്ചിട്ട് എൻ്റെ ഏറ്റവും കൂട്ടുകാരനായ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു ശിവേട്ടനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെറുതായിട്ട് കുറച്ച് റെഡ് ജേഡ് വൈനൊക്കെ പൂത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ശിവേട്ടാ നമസ്കാരം. പിന്നെ ഇതെന്താ ചെടിത്തോട്ടത്തിൽ കംപ്ലീറ്റ് ഇപ്പം കവുങ്ങും തെങ്ങും ആണല്ലോ. നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടല്ലോ. കൃഷിയുണ്ട്, ചെടി മാത്രമല്ലല്ലോ. ശരി ശരി. അപ്പോൾ വയ്ക്കാൻ വേണ്ടി ഇറക്കിയതാണ് അല്ലേ? ഏതേതാ ഏതാ വെറൈറ്റി? ഇന്റർമംഗളം. ഇന്റർമംഗളം. അപ്പൊ മംഗളയും ഇന്റർമംഗളം അങ്ങനെ വ്യത്യാസമുണ്ട്. ആ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ കൃഷി ചെയ്യുന്നവരടുത്ത് തന്നെ അറിയണം അല്ലേ? ഇനി ഇപ്രാവശ്യം തെങ്ങ് ഇറക്കിയിട്ടുണ്ടോ? തെങ്ങ് തൈ വെച്ചിട്ടുണ്ട്. കൊടി വെക്കാറുണ്ട്? അപ്പൊ വെക്കാറുണ്ട്. വെക്കാറുണ്ട്. ഇപ്രാവശ്യം കൊടി ഇറക്കിയിട്ടുണ്ടോ? ഇപ്രാവശ്യം കുറച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടിയും തെങ്ങും കവുങ്ങൊക്കെ അവിടെ മാറ്റി വെക്കാം. നമുക്ക് തൽക്കാലം ഇതിനെ കുറിച്ച് ഒന്ന് പറയാം അല്ലേ? എന്താ അതിന്റെ അവസ്ഥ? കുഴപ്പമില്ല, നന്നായി പൂത്തിട്ടുണ്ട്. നന്നായി പൂത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേക്കാളൊക്കെ ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് അല്ലേ? നന്നായി പൂത്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കെയറിങ് നടുമ്പോ നമ്മള് കുറച്ച് നല്ല ജൈവവളങ്ങളൊക്കെ ഇട്ട് നടുക. ജൈവവളം മീൻസ് എന്തൊക്കെയാ? നമ്മള് ചാണകവും കുറച്ച് എല്ലുപിണി ഇട്ടാണ് നമ്മൾ നട്ടത്. നട്ടത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കും വേണം. ഈ കുഴിയുടെ അളവിന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കുഴി നമ്മൾ രണ്ടേ രണ്ട് എന്നുള്ളൊരു അങ്ങനത്തെ കൊച്ചു കുഴി നന്നായിട്ട് കുത്തി, രണ്ടടി രണ്ടടി താഴ്ചയായിട്ട് സ്ക്വയറായിട്ട് ഒരു കുഴി കുത്തി, അതില് മേൽമണ്ണും കുറച്ച് ജൈവവളം ഇട്ടു. ജൈവവളങ്ങൾ ഇട്ടു. അത് കഴിഞ്ഞ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു കിട്ടിയത്? ആ റൂട്ടഡ് ആയിട്ടുള്ള, വെൽ റൂട്ടഡ് ആയിരുന്നു. നല്ല റൂട്ടഡ്. നല്ല റൂട്ട് ആയിരുന്നു. അത് നമ്മൾ എവിടുന്ന് അത് വാങ്ങിച്ചേ? നമ്മളത് വടുവഞ്ചാലുള്ളൊരു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു, അത് അദ്ദേഹം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന. നമുക്ക് അദ്ദേഹത്തിനെ പോയി കഴിഞ്ഞാൽ, കാരണം എന്താ അത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല്, നമ്മുടെ ഈ റെഡ് ജേഡ് വൈൻ ഇവിടെ മാത്രമേ പൂക്കുള്ളൂ, നാട്ടിലേക്ക് പൂക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് പൂത്ത് കാണാനും ഉണ്ട് ഇപ്പൊ അല്ലേ? അപ്പൊ നമുക്ക് ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിരുന്നില്ല. പരീക്ഷ നമ്മൾ അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണല്ലോ. പഠിക്കുകയാണ് അല്ലെ? തന്നെയല്ലേ ഓരോന്നും പഠിക്കുക. അപ്പൊ നമ്മളത് അന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. അതിൽ റൂട്ട് വന്നിട്ടുണ്ട്. റൂട്ട് വന്നിട്ടുണ്ട് എന്തായാലും അല്ലെ? ഭംഗിയായിട്ട് റൂട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, നീറ്റായിട്ട് വന്നു. ഇതിന്റെ നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്തത്? നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇലയുടെ തൊട്ടടുത്ത് വരുന്ന ഭാഗത്ത് പിന്നെ തൊലി കുറച്ച് കട്ട് ചെയ്ത്. തൊലി എങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു? ഇങ്ങനെ ഫുൾ റൗണ്ടിൽ, ഈ ഇതിന് ചുറ്റും ഫുൾ. എന്ത് ടൂൾസ് വെച്ചിട്ടാ ചെയ്തത്? സാധാ ബ്ലേഡ് കൊണ്ട്, നമ്മുടെ 10 രൂപയുടെ സാധാ ബ്ലേഡ്, തെർമോകോൾ കട്ടർ വെച്ചിട്ടൊന്ന് തേച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ആയിട്ട് തൊലി മാത്രം കളയുക. അതിന്റെ തണ്ടിൽ ഒന്നും സംഭവിക്കാതിരിക്കുക. കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ എന്തെങ്കിലും കുറച്ച് തേച്ചു. എന്താണ് റൂട്ടിംഗ് ഹോർമോൺ? ഹോർമോൺ തേച്ചു, റൂട്ടെക്സ് ആണ് തേച്ചത്. പിന്നെ കുറച്ച് ചകിരിച്ചോറ് എടുത്ത് ഇതിൽ കെട്ടി വെച്ചു. ചകിരിച്ചോറ് ട്രീറ്റഡ് ചകിരിച്ചോറാണോ എങ്ങനെയാ? അത് ട്രീറ്റഡ് ചകിരിച്ചോറ്. ചകിരിച്ചോറാണ്. അപ്പൊ അത് കെട്ടി വെച്ചു. വെള്ളം ഇതിൽ ഇറങ്ങാത്ത രീതിയിൽ നല്ല രണ്ട് സൈഡും ടൈറ്റ് ആക്കിയിട്ട് കെട്ടി വെച്ചു. കെട്ടി വെച്ചു. ചകിരിച്ചോറിന് ഒരു നനവ് വേണം. ചകിരിച്ചോറിന് ഓൾറെഡി നനവ് വേണം ചെറുതായിട്ട്. പിന്നീട് നമ്മൾ നനയ്ക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യം. ഇപ്പൊ എത്ര ദിവസം കൊണ്ട് അത് റൂട്ട് കണ്ടു? ഒരു 20 ദിവസത്തിന്റെ മേലെ. 20 ദിവസം കൊണ്ട് ശരിക്കും ഇത്രയും റൂട്ട് കണ്ടു അല്ലേ? അതെ അതെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂട്ട് കണ്ടു. ഇനി അത് അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മോള് വെച്ചാൽ കുറച്ച് താഴെ, ഇതിന്റെ ഈ നോടിന്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ വേറെ ചട്ടിയിലേക്ക് മാറ്റി ഇതിനെ കുറച്ച് ഇലകൾ മാത്രം നിർത്തി കമ്പ് കുത്തിയിട്ട് നിർത്തും. എയർലെയറിംഗ് എന്നല്ലേ ഇതിന് പറയാ അല്ലേ? ഇനി ഇതിന്റെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് എന്താണ് ഇതിന്റെ കെയറിങ് നമുക്ക് വേണ്ടത്? ചെയ്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അല്ല നമുക്ക് മറ്റുള്ളവർ ചെയ്ത അറിയില്ല, ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മള് വളം നന്നായിട്ട് ഇങ്ങനെ ജൈവവളങ്ങൾ കിട്ടു. വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം ഈ പ്ലാന്റിന്റെ ചോട്ടിൽ കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം അതിന്റെ ചോട്ടിൽ കെട്ടി നിൽക്കാതെ എന്നാ നനവ് നന്നായിട്ട് വേണം. ഇത് ഏറ്റവും കൂടുതൽ വളരുന്നത് വേനൽക്കാലത്താണ്. ഏറ്റവും കൂടുതൽ ഈ പ്ലാന്റിന് ഗ്രോത്ത് വരുന്നത് പ്ലാന്റിന് ഗ്രോത്ത് വേനൽക്കാലത്ത് വേനൽക്കാലത്താണ്. അപ്പൊ നമ്മൾ മഴക്കാലത്ത് ഇത് പൂക്കുന്ന സമയവും അപ്പൊ ഗ്രോത്ത് ഇല്ല. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, മഴക്കാലത്ത് അപൂർവമായിട്ടല്ലേ ചെടികൾ പൂക്കാറുള്ളൂ? അങ്ങനെ പൂക്കുന്ന കുറച്ച് ചെടികൾ പൂക്കുന്ന ഒരു ചെടി തന്നെയാണ്. അതിൽ പെട്ടൊരു ചെടി തന്നെയാണ് ഇതല്ലേ? ശരിക്കും അല്ലേ? അതേപോലെ ഇനി നമ്മൾ വേനൽക്കാലത്ത് ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മഴക്കാലാവുമ്പിന്റെ ഇലകൾ കൂടുതലായിട്ട് പഴുത്താണ് ഇരിക്കുന്നത്. അത് ഒരു പരിധി വരെ പ്ലാന്റ് ഇത്രയും പൂക്കുമ്പോ പ്ലാന്റിന് ക്ഷീണം സംഭവിക്കുന്നതുകൊണ്ട് അല്ല പഴുത്തു പോകുന്നതാവാനും സാധ്യത. അപ്പൊ ഞാൻ കണ്ടതാണ് ഞാൻ പറയണേ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ വേനൽക്കാലത്താണ് നന്നായി വളരും, വളരെ ഫാസ്റ്റായിട്ട് വളരും പെട്ടെന്ന് തന്നെ വളരും. ഇപ്പൊ നമുക്ക് 2 കൊല്ലമായിട്ടുള്ള ഈ ചെടി നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ സ്റ്റമ്പിന്റെ വണ്ണം കണ്ടില്ല? 2 കൊല്ലം കൊണ്ട് ഇത്രയും വണ്ണം വന്നിട്ടുണ്ട്. അതെ അതെ അതെ, സ്റ്റെമ്പിന് നല്ല വണ്ണമായി. നമ്മൾ അല്ലാതെ വേറെ വളങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്ത് നന്നായിട്ട് നനയ്ക്കും. വേനൽക്കാലത്ത് നല്ല നന വേണം, നല്ല നന വേണം. ഇതേപോലെ തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളണം. വെയിൽ വേണം, നന വേണം, വെള്ളം കെട്ടിക്കാൻ പാടില്ല. ഇത് മൂന്നാണ് ഇതിന്റെ മെയിൻ. ഇതിന് വരുന്ന ഫംഗിസൈഡ് കാര്യങ്ങൾ, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ്? ഇൻഫെക്ഷൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഇതിന് വരുന്നത് പെട്ടെന്ന് തണ്ടിന് ഈ പറഞ്ഞ മാതിരി ഇതിനെ നോക്കിയാൽ ഇവിടെ കാണാൻ കഴിയും നമുക്ക്. ഇങ്ങനെ
ചില സ്ഥലത്ത് കേട് പോലെയും തുളച്ചിട്ടൊക്കെ ഉള്ളൊരു കംപ്ലൈന്റ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ രണ്ടും ഒരുമിച്ച് എന്റെ ചെടി പോയത് പെരിശായും അതേപോലെ അതിന്റെ മുകളിൽ ഒരു പുഴു വന്ന് തണ്ട് തുളക്കി കുത്തുന്നതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുഴുവിനുള്ള മരുന്ന് അടിച്ചേ പറ്റും, മരുന്ന് അടിക്കണം. പിന്നെ ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഇടയ്ക്കൊന്ന് വന്ന് നോക്കുക എന്നുള്ളത് തന്നെയാണ്, നമ്മൾ ശ്രദ്ധ വേണം, ശ്രദ്ധയാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്കിപ്പോ ഞാൻ ഈ പന്തലിട്ടു, ഈ പന്തലിൽ തന്നെയാണ് പൂക്കള്. അതെ, അപ്പൊ നമുക്ക് ഈ പന്തലിൽ തന്നെ പൂക്കൾ ഉണ്ടാവണം. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂ കഴിയുമ്പോ ഇതിനെ പ്രൂൺ ചെയ്ത് ഈ പന്തലിൽ തന്നെ അടുത്ത കൊല്ലത്തേക്ക് വേണ്ട വള്ളികൾ ഇവിടെ തന്നെ വീശിക്കണം. അതെ, ഇപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് അവിടെ പൂപ്പിക്കാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ രണ്ടുപേരും കൂടി പോയപ്പോ തന്നെ കണ്ടിട്ടുണ്ടാവും മരങ്ങളിലും. നമ്മൾ രണ്ടും ഈ പ്ലാന്റ് കണ്ടിട്ട് ആദ്യം പറഞ്ഞത് ഇത് നമ്മൾ വിചാരിച്ച പോലെ പൂപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ എന്നാ പറഞ്ഞത്. നമുക്ക് നോക്കിയറിയാം, ഇതിപ്പോ അടുത്ത കൊല്ലം ഈ അടുത്ത മരത്തിന്റെ മേലെ പോയി പൂത്ത ഈ ഭംഗി ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഞാൻ എന്റെ ആർച്ചിൽ പൂപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പറകോള അത് ചെയ്ത് പറകോളന്റെ മുകളിൽ എങ്ങനെയാണ് നമുക്ക് പൂക്കണം എന്ന് വിചാരിച്ച അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇത് പൂപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പൂ കഴിഞ്ഞാല് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വെട്ടി ഒതുക്കും. ഇതിന് പൂവിന്റെ തണ്ടിന് ഒരു പ്രത്യേക മൂപ്പുള്ള തണ്ടുകളിലാണ് പൂവുണ്ടാവുക. എല്ലായിടത്തും ഉണ്ടാകും, കൂടുതലായിട്ട് ഉണ്ടാകും. ശരിക്കും അതൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ കഴിഞ്ഞ ഒരു ഉദാഹരണം പറയാം. ഈ കൊല്ലം ഇതിലാകെ നമ്മളിപ്പോ അഞ്ച് കൊലയുള്ളൂ. അഞ്ച് കൊലയുള്ളൂ. കഴിഞ്ഞ കൊല്ലം ഈ ഹൈറ്റിൽ ഇത്രയും തണ്ടില് ഒരു 50 പൂവുണ്ടായിരുന്നു. 50 കൊല പൂവുണ്ടായിരുന്നു. അപ്പൊ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തണ്ട് പൂപ്പിടനുസരിച്ച് പൂപ്പുള്ള സ്ഥലത്ത് പൂവിന്റെ എണ്ണം കുറയുന്നുണ്ട്. കുറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഒരു എന്താ പറയാ, ഒരു പെൻസിൽ വണ്ണത്തിനേക്കാളും കൂടുതലാണ്. അതിപ്പോ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതെ, ഇതിന്റെ ഈ പെൻസിൽ വണ്ണത്തിലൊക്കെ വരുന്ന ഇതാ ഈ ഒരു വണ്ണത്തിലാണ്. ഇതിലിപ്പോ ഒരു എനിക്ക് തോന്നുന്നൊരു 10-30 കൊലയോളം ഉണ്ട് ആ ഒരൊറ്റ തണ്ട്. നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാല്, നമുക്ക് എപ്പോഴും ഈ വണ്ണത്തിലുള്ള വള്ളി നമ്മളെ പന്തലിന് മേലെ എപ്പോഴും വേണം. അതായത് എത്ര വണ്ണം ചുവടിനുണ്ടായാലും പ്രശ്നമല്ല നമുക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ മുന്തിരിയുടെ ഒരു പ്രൂണിംഗ് സിസ്റ്റം തന്നെയാണ്. പിന്നെ ഞാനും പഠിച്ചു വരുന്നുള്ളൂ. ഇപ്പൊ ഇതിനെക്കാട്ടും കൂടുതൽ അറിവുള്ളവരുണ്ടാവുന്നവര്, അതെ, ഞാൻ എന്റെ അനുഭവം അല്ല, ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ 90% നമ്മൾ ചെയ്തിട്ട് നമുക്ക് സക്സസ് എന്നുള്ളതാണ്. അതെ, അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ സയന്റിഫിക് ആയിട്ട് കൂടുതലില്ല. ഇല്ല, സയന്റിഫിക് ആയിട്ട് പ്രൂൺ ചെയ്ത കാര്യങ്ങളോ പ്രൂവ് ചെയ്ത കാര്യങ്ങളോ അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്തിട്ട് നമുക്ക് അറിയുന്ന കാര്യം പറയും. വലിയ കുഴപ്പമില്ലാതെ പൂവുണ്ടായി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇനി ഇതിലേക്ക് സംരക്ഷണത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇതാണ് ഞാൻ പൈനായിട്ട് പറഞ്ഞില്ലേ, നന വേണം എന്നാ വെള്ളം കെട്ടിക്കെടുക്കരുത്. പിന്നെ പ്രൂണിങ് ആവശ്യത്തിന് വളങ്ങള് എന്ന് പറഞ്ഞാൽ നമ്മള് കെമിക്കലായിട്ട് അധികം വളങ്ങളൊന്നും കെമിക്കലായിട്ട് അധികം. നമ്മള് പുഴു ഉണ്ടെങ്കിൽ പുഴുവിന്റെ മരുന്ന് അടിക്കാറുണ്ട്. പുഴുവിന്റെ മരുന്ന് അടിക്കാറുണ്ട്? അത് പറഞ്ഞിട്ടില്ല. അത് എന്ത് മരുന്ന് ചുവടെ അടിച്ചു കൊടുത്താൽ? പുഴുവിനെ നമ്മള് സാധാ ഇൻസെക്ടിസൈഡുകൾ നമുക്ക് കടകളിൽ കിട്ടും. എത്ര വർഷത്തിൽ എത്ര കണക്കല്ല, ഇല്ല, നമ്മൾ എന്തെങ്കിലും തുളച്ച് ഡാമേജ് കാണുകയാണെങ്കിൽ മാത്രം മതി. ഇതൊക്കെ മതി. പെരിച്ചായുള്ള സ്ഥലത്താണ് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യം. പെരിച്ചായുള്ള സ്ഥലത്താണെങ്കിൽ ഇതിന് ചുറ്റും തൈ വെട്ടതിന് ശേഷം നെറ്റ് എന്തെങ്കിലും വെച്ച് പെട്ടെന്ന് കയറാത്ത രീതിയിൽ ഞാൻ അങ്ങനെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തായിരുന്നു. കണ്ടൊന്ന് മൂപ്പാവുന്നു. ഇപ്പൊ പോലും ഞാൻ അത് നോക്കുന്നുണ്ട്. എനിക്ക് അനുഭവം വന്നതുകൊണ്ട് നന്നായിട്ട് അറിയാം. അതാണ് അപ്പൊ എന്താ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുണ്ടോ? വേറെ ഇതൊക്കെയാണ് ഞാൻ എന്റെ ഒരു അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെയാണ് തൈ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നീ കാണുന്നുണ്ടാവും. ഇവിടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ കാണിച്ചത് പോലെ തന്നെ സക്സസോ സക്സസ് കേടോ എന്നുള്ളതല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റി. അതെ, മാക്സിമം നമ്മളിതാ അതിന്റെ ഒരു ശരിക്കും ഒരു പെൻസിലിന്റെ വണ്ണത്തിന് താഴെയുള്ള അത്രയും വലിപ്പത്തിലുള്ള വള്ളികളിലാണ് കൂടുതൽ കെട്ടിയിട്ട് കാണുന്നത്. ഇതൊക്കെ ഇപ്പൊ കെട്ടിയതാണ്. ആദ്യം കെട്ടിയതിന് നമുക്ക് എന്തായാലും നമുക്ക് ഈ കഷ്ണങ്ങൾ മുറിച്ച് കളയണം. അതെ, എന്തായാലും നമുക്കിത് മുറിച്ച് കളയണം. അപ്പൊ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് നമ്മൾ മേടിച്ച ഒരാളുണ്ട് നമ്മൾ രണ്ടുപേരും. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിനെ കൂടെ കാണുവാണെങ്കിൽ ഇന്ന് കാണാൻ ഇന്ന് നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഇനി കാണുന്ന ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ആൾക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഈ പൂവ് കാണുമ്പോ പലരും ഏതെങ്കിലും ഒരു പൂവായിട്ട് സാമ്യമായിട്ട് പറയാറുണ്ടോ, അല്ല ശിവോടിനത് തോന്നിയിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായും. ഇതിപ്പോ ഇങ്ങനെ സിംഗിളായിട്ട് ഈ പൂവ് കാണുകയാണെങ്കിൽ നമ്മളെ മുരുക്കിന്റെ ചുവട്ടില് കൊഴിഞ്ഞെടുക്കുന്ന വയനാട്ടിലുള്ള മുരുക്ക് എന്നാണ് ഇവിടെ പറയാ. ചുവട്ടിൽ കിടക്കുന്ന പൂവായിട്ട് നമുക്ക് നല്ല സാമ്യമുണ്ട്. സാമ്യമുണ്ട്. പക്ഷെ വ്യത്യാസം എന്താ? വ്യത്യാസം ഇത് കൊലയിൽ എല്ലാം മുരുക്കും പൂ. അത് മാത്രല്ല, ഇതിന്റെ ഈ ഒരു ചെറിയ നോടിന്റെ വലുപ്പം മാത്രമാണ് മുരുക്ക് പൂവിനുള്ളത്. അതിന്റെ 4.5-5 വലുപ്പുണ്ട് അല്ലെ? ശരിക്കപ്പോ എല്ലാരും ഇങ്ങനെ അത് മുരുക്കും പൂ അല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ അല്ലെ? അതാണ് ഓർമ്മ. ഇതിനിപ്പോ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, പക്ഷെ അത് ഫസ്റ്റിലെ ഫ്ലവർ വരുമ്പോ കറക്റ്റ് പക്ക റെഡ് അല്ലേ? അതെ, നമ്മൾ ആദ്യത്തെ 2-3 ദിവസത്തേക്ക് ഇത് വേറൊരു കളറാണ്, പ്യുവർ റെഡ് ആണ്. പ്യുവർ റെഡ് ഭയങ്കര പോലെ തന്നെ ഫ്ലെയിം അങ്ങനത്തെ ഒരു റെഡിലേക്ക് വരും, ഫ്ലെയിം വയൻ പോലത്തെ ആ ഒരു. ഇതിനെ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും കളർ? ഒരു കളറും കൂടി ഉണ്ട്. എന്ത് കളറാണ്? അതൊരു പീകോക്ക് ബ്ലൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ബ്ലൂ കളർ. ഒരു ഇവിടെ ഉണ്ടോ? നമ്മളെടുത്ത് നട്ടിട്ടുണ്ട്. അത് ശരിക്കും ആയിട്ടില്ല,
അപ്പൊ അതിന്റെയും കൂടെ നമുക്ക് നമ്മളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളെടുത്ത് അതുണ്ട് തോന്നുന്നു. ചിലപ്പോ അവിടെ ഫ്ലവർ കാണാൻ കഴിഞ്ഞേക്കും നമുക്ക്. പക്ഷെ ഇതേപോലെ സീസണബിൾ പൂ അല്ല അതിന്. അതിലിടയ്ക്ക് പൂ ഉണ്ടാവാറുണ്ട്. പക്ഷേ കൊലയായിട്ട് വരുന്നു. ഇത്രയധികം കൊലകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീണ്ടിട്ട് ഒരു വള്ളി, ഒരു 1.5 മീറ്റർ ഒരു വള്ളി വന്നതിന്റെ അടുത്ത് കുറച്ച് പൂവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അതിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അത് കട്ടിങ്സ് വെറുതെ വള്ളി മുറിച്ച് കുത്തിയാലും പിടിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിടിക്കും. ഇത് അങ്ങനെയല്ല. ഇതങ്ങനെ പിടിക്കും. വേറെ എപ്പോഴും എന്നോട് പലരും ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, വയനാട്ടിൽ ഇടുക്കിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അല്ല, ഞാൻ മൂവാറ്റുപുഴയിലേക്ക് എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊടുത്ത അവർ ഇന്നലെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. അവിടെ പൂത്തു. ഗംഭീരമായിട്ട് കൂടി ഞാൻ പറയാം, ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ് ഇതേപോലെ ഞാൻ പൂത്ത വീഡിയോകൾ നേരിട്ടാലും കണ്ടിട്ടുള്ളൂ. ഇതേപോലെ മറ്റൊരിടത്ത് പൂത്തിട്ടുണ്ട്, തിക്കായിട്ട് പൂത്തിട്ടുണ്ട്. എല്ലായിടത്തും പൂക്കും. പൂക്കും. പക്ഷെ നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് ആഗ്രഹിച്ചു പോയൊരു പള്ളിയുടെ മുറ്റത്തൊരു പൂവുണ്ട്. അതെ. അത് ശരിക്കും എവിടെയാ? അത് ഇടുക്കി. ഇടുക്കിയിലാണ്? ഇടുക്കി. ഓക്കെ ഓക്കെ. അപ്പൊ ഇടുക്കിയിലും വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അനുഭവത്തിൽ പൂവുണ്ടായിട്ടുള്ളത്. എന്നാൽ നാട്ടിൽ പൂക്കില്ല എന്നല്ല. മൂവാറ്റുപുഴയിൽ ഇപ്പൊ പൂത്തു. പൂത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ അത്യാവശ്യം ചൂടുള്ള പ്രദേശം തന്നെയാണ്. അവിടെ പൂത്തു. കൊല വന്ന് എനിക്ക് പൂ അയച്ചു തന്നു. അപ്പൊ എന്തായാലും ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് തന്ന ശിവേട്ടനോട് നമുക്ക് നന്ദി പറഞ്ഞിട്ട് നമുക്ക് മറ്റാളടുത്തേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. യെസ്. അപ്പോൾ നമ്മൾ ലെയറിങ്ങിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്താണ് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, മോനാണ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എവിടെ പോയതായിരുന്നു? എന്തിലാ പഠിക്കണേ? കൊമേഴ്സ്. മുംബൈയിൽ ഏത് സ്കൂളിലാണ്? ഈ ഉപ്പച്ചിൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? സഹായിക്കാറുണ്ട്, ചെടികൾ ഉണ്ടാക്കാൻ കൂടാറുണ്ട്. ഓ, അപ്പോൾ നമുക്കിത് ലെയറിങ്ങിലേക്ക് ഒന്ന് പോവല്ലേ? അറിയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയല്ലേ? ഓക്കെ. ഇതിപ്പോൾ എന്താ അഴിക്കുന്നത്? എന്താ ഇത്? പേര് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഈ ഇത്രയും തോലി പോയിട്ടില്ല.